നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വാർത്ത വിരൽ ചൂണ്ടുന്നത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഓൺലൈൻ ഗെയിം കളിക്കുന്നുണ്ട്. അതുപോലെ അവർക്കെല്ലാം ഓൺലൈൻ ക്ലാസ്സുകളുമുണ്ട്. അപ്പോൾ ഓൺലൈൻ ഗെയിമുകൾ, അത് എന്തൊക്കെ ഗെയിമുകളാണ്? ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന കുട്ടി അത് ഓൺലൈൻ ഗെയിമാണോ കളിക്കുന്നത്, അല്ലെങ്കിൽ അത് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമാണോ, ഗൂഗിൾ സെർച്ച് ആണോ ചെയ്യുന്നത്, ഗെയിം കളിക്കുകയാണോ, അല്ലെങ്കിൽ ഗെയിമുമായി അല്ലെങ്കിൽ പഠനശേഷി വർദ്ധിപ്പിക്കുന്ന ചില ഗെയിമുകൾ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന ചില ഗെയിമുകളെക്കുറിച്ചൊക്കെ ഓൺലൈനിൽ തന്നെ ധാരാളം പരസ്യങ്ങളും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവമാണോ ഇവിടെ നടക്കുന്നത്? മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അതായത് ഈ ഓൺലൈനിലൂടെ കുട്ടികളെ സ്വാധീനിച്ച്, അതായത് വളരെ ചെറിയ കുട്ടികളാകുമ്പോൾ അവരെ നന്നായി സ്വാധീനിക്കാൻ സാധിക്കും. ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള ഭീകര സംഘടനകൾ ഇത്തരം ഓൺലൈൻ ഗെയിമുകൾ ഡെവലപ്പ് ചെയ്ത് കുട്ടികളിലേക്ക് എത്തിക്കുന്നതായും ഈ കുട്ടികളെ ഇത് പരിശീലിപ്പിച്ച് അവരെ മത തീവ്രവാദത്തിന്റെ ആ ഒരു മഹാ ആഴിയിലേക്ക്, ആ ഒരു നരകത്തീയിലേക്ക് തള്ളിവിടാൻ വളരെ ചെറുപ്പത്തിലെ തന്നെ പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്നതുമായുള്ള ചില ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ചും കേരളം കേന്ദ്രീകരിച്ച്, കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിൽ ഏതോ 6-7 കുട്ടികൾ ഈ ഓൺലൈനുമായി തീവ്രവാദ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് അവർ സംശയത്തിന്റെ നിഴലിലാവുകയും അതുപോലെ തന്നെ അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. കുട്ടികളായതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ, ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെന്ന് അറിയില്ല, പക്ഷേ ഒരു 5-10 വയസ്സ് മുതൽ തന്നെ കുട്ടികളെ ഈ രീതിയിൽ ട്രെയിൻ ചെയ്യുന്ന ചില ലിങ്കുകൾ, ചിലപ്പോൾ കുട്ടികൾ ലിങ്കുകൾ നമ്മൾ അറിയാതെ ഓപ്പൺ ചെയ്യുമ്പോൾ തിരിച്ചത് ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണത് അതിന്റെ സോഫ്റ്റ്വെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്വിറ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഗെയിം കളിക്കേണ്ടി വരും. ചിലപ്പോൾ കുട്ടികളല്ലേ, അവർ തമാശയ്ക്ക് ആ ഒരു ഗെയിം ഒരു റൗണ്ട് കളിച്ചു നോക്കാം, അതിന് നിയമങ്ങളൊക്കെ നോക്കും, അത് കളിച്ചു നോക്കും. അങ്ങനെ കളിച്ച് കളിച്ച് ഈ കുട്ടികളെ ഇതിലേക്ക് അങ്ങ് ആകർഷിക്കുകയാണ്. നമ്മൾ ഈ ചില ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ, അതായത് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ചില ഗെയിമുകൾ, അങ്ങനെയൊക്കെയുള്ള നേരത്തെയുള്ള ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വാർത്തകൾ ചെയ്തതാണ്. അപ്പോൾ ഈ ഭീകരമതവുമായി ബന്ധപ്പെട്ട്, അതായത് ഇത് ആദ്യം കുട്ടികളെ രസകരമായ കാര്യങ്ങളിലേക്ക് എത്തിക്കും, അതിനുശേഷമാണ് മതവുമായി ബന്ധപ്പെട്ട, ഇസ്ലാം എന്ന മതവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കും, ഔട്ട്ലൈൻ സ്റ്റോറികൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പടിപടിയായി ഈ കുട്ടികളെ ഒരു 2-3 വർഷം കൊണ്ട്, 2-3 വർഷം ഒന്നും എടുക്കുമെന്ന് തോന്നില്ല, ഈ ഒരു ഭീകരവാദവുമായി തീവ്രവാദവുമായി, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് അതുപോലെ ലഷ്കർ ഇ ത്വയ്ബ തുടങ്ങിയ ഭീകര സംഘടനകളെ കുറിച്ചുള്ള ക്ലാസുകൾ, അവരുടെ പ്രവൃത്തികൾ ഇതല്ലാതെ മറ്റൊന്നില്ല എന്ന് പറയുക, മറ്റുള്ളവരെ കൊന്നൊടുക്കുക, നമ്മൾ ഇസ്ലാം അല്ലാത്തവരെ കൊന്നൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിലൂടെ ഇങ്ങനെ പടിപടിയായി കുട്ടികളുടെ തലയിലേക്ക്, മസ്തിഷ്കത്തിലേക്ക് വിഷം ഇങ്ങനെ കുത്തിവെച്ച് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ നിരവധി അനവധി കേസുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ ഇത് ഇതിനു മുൻപ് 1-2 പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം, ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. അപ്പോൾ കേരളം കേന്ദ്രീകരിച്ച് ഈ ഭീകര സംഘടനകൾക്കെല്ലാം റിക്രൂട്ട്മെന്റ് ക്യാമ്പുകളുണ്ട്, അവർക്ക് പരിശീലന കേന്ദ്രങ്ങൾ, ഓൺലൈൻ പരിശീലന കേന്ദ്രങ്ങൾ, സ്ത്രീകളടക്കമുള്ള, പെൺകുട്ടികളും സ്ത്രീകളും അടക്കമുള്ള സംഘങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഈ ഓൺലൈൻ സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്ത് കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികൾ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഒക്കെ ഗെയിമുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ എടുക്കുന്നതോ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ തടയാൻ സാധിക്കില്ല, കാരണം പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന ഒരു ധാരണ നമുക്കും വരും. ഇവർക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നതിനെക്കുറിച്ചും ഇവരുടെ സിലബസിനെ കുറിച്ചുമൊന്നും എല്ലാ മാതാപിതാക്കളും ബോധവാന്മാരാകണം എന്നൊന്നുമില്ല. എങ്കിലും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുട്ടികൾ ഓൺലൈനിൽ എന്ത് തിരയുന്നു, നിങ്ങളുടെ കുട്ടികൾ ഓൺലൈനിൽ ഗെയിം കളിക്കുകയാണോ, എന്ത് ഗെയിമാണ് കളിക്കുന്നത്, ഏത് തരത്തിലുള്ള ഗെയിമാണ് കളിക്കുന്നത്. മാത്രമല്ല അതിനുശേഷം കുട്ടികളോട് ചോദിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു, നിങ്ങളതിനെക്കുറിച്ച് വിശദീകരിക്കുക. പ്രത്യേകിച്ചും ഒരു 10 വയസ്സ് മുതലുള്ള കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഇത്തരം ഓൺലൈൻ ഗെയിമുകൾ മത തീവ്രവാദം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിനും കുട്ടികളുടെ മനസ്സിലേക്ക് മതത്തിന്റെ വിഷം കുത്തിവെച്ച് അവരെ ഭീകരവാദികളായി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് ആഗോളതലത്തിൽ തന്നെ ഇത്തരം സബ്ജക്ട് എക്സ്പെർട്ടുകൾ, അതായത് തീവ്രവാദ സബ്ജക്ട് എക്സ്പെർട്ടുകളും സൈബർ വിദഗ്ധരും ചേർന്ന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും സൂക്ഷിക്കുക. പ്രത്യേകിച്ചും കേരളത്തിലെ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജാഗരൂകരാകണം, മാതാപിതാക്കൾ അധ്യാപകർ ഒക്കെ ജാഗരൂകരാകണം ഈ വിഷയത്തിൽ എന്നാണ് പറയാനുള്ളത്. ഓൺലൈൻ ഗെയിമുകളുമായി മത തീവ്രവാദം വളർത്തുന്ന, പ്രചരിപ്പിക്കുന്ന, അത് കുട്ടികളുടെ മനസ്സിലേക്ക് വാരി വിതറുന്ന ഓൺലൈൻ ഗെയിമുകളുമായി സൈബർ ഭീകരവാദികൾ ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം എന്നതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സൈബർ മേഖലകളിലും ശക്തമായ നടപടി സ്വീകരിക്കാൻ UN പോലുള്ള ആഗോളതലത്തിലുള്ള സംഘടനകൾ ശ്രമിക്കണം എന്ന് മാത്രമേ ഈ ഒരവസരത്തിൽ പറയാനുള്ളൂ. എല്ലാവരും സൂക്ഷിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന കാര്യം മാത്രം ഈ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.